പത്തനംതിട്ട മലയാലപ്പുഴയിൽ നടുറോഡിൽ കാപ്പാക്കേക്ക് മുറിച്ച സംഭവത്തിൽ 26 പേർക്കെതിരെ കേസ്. അടുത്തിടെ CPMൽ ചേർന്ന കാപ്പാക്കേസ് പ്രതി ശരൺ ചന്ദ്രന്റെ പിറന്നാൾ ആഘോഷമാണ് വിവാദമായത്. ശരൺ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. കൃഷ്ണമോഹനുണ്ട്, കൃഷ്ണമോഹൻ പറയും. സ്റ്റാലിനി പോലീസിനെ അടക്കം പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ഈ പിറന്നാൾ ആഘോഷം. കാരണം ഈ കേക്കുകൾ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണത്തിൽ മുഖ്യ ആകർഷണമുള്ളത് കാപ്പ എന്ന് എഴുതിയ ചുവന്ന നക്ഷത്രമുള്ള കേക്കായിരുന്നു. ആ കേക്കാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം രാത്രിയിൽ നട റോഡിൽ കുറെ ആളുകളുമായി ചേർന്ന് CPM DYSI പ്രവർത്തകർ അടക്കം ചേർന്ന് ഈ ഇഡലി എന്ന ശരൺചന്ദ്രന്റെ പിറന്നാൾ ആഘോഷം വലിയ ആഘോഷമാക്കി മാറ്റിയത്. ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും പൊതുഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനുമൊക്കെയുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും പോലീസ് ഗൗരവത്തോടെ കാണുന്നതാണ്. കാരണം കാപ്പ ആയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അത് ലംഘിക്കപ്പെട്ടതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഈ ഇഡലി എന്ന ശരൺചന്ദ്രൻ. അയാളാണ് അടുത്തിടെ CPMൽ ചേർന്നത്. അങ്ങനെയുള്ള പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരാളാണ്. അയാൾ ഇത്തരത്തിൽ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമ സംവിധാനത്തെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ കാപ്പ എന്നെഴുതിയ കേക്ക് മുറിക്കുന്നു. മാത്രമല്ല 25 അധികം ആളുകളെ കൂട്ടുന്നു. ആ രീതിയിൽ നടത്തിയ ആഘോഷത്തിലാണ് ഇപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും CPM DYSI പ്രവർത്തകർ ചേർന്നായിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷം സംഘടിപ്പിച്ചത്. അടുത്തിടെ അയാളുടെ 62 പേരാണ് പാർട്ടിയിലേക്ക് എത്തിയത്. മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കണ്ണുമടച്ച് പാർട്ടിയിലേക്ക് എടുത്തതും വലിയ വിവാദമായിരുന്നു. ശാലിനി.